ബാർക്കോഴ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം. കേസ് എടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ DYSP ബിനുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥനാകും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ പ്രതിഷേധം ഉണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആസ്മിത, ഈ പുതിയ ബാർക്കോഴ ആരോപണം ഉയർന്നതിന് പിന്നാലെ വകുപ്പ് മന്ത്രി, എക്സൈസ് മന്ത്രിയായിട്ടുള്ള MB രാജേഷ് ആയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് നൽകിയത്. ഈ കത്തിൽ വന്നിട്ട് പുറത്തു വന്നിട്ടുള്ള അനിമോന്റെ ശബ്ദരേഖയിലടക്കം വിശദമായ അന്വേഷണം വേണം, സർക്കാരിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഈ കത്തും ഈ പരാതി അടക്കമുള്ള കാര്യങ്ങൾ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമായിരിക്കും നടക്കുക. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ DYSP ബിനു അന്വേഷണ ഉദ്യോഗസ്ഥരായിരിക്കും. തിരുവനന്തപുരം യൂണിറ്റ് SP മധുസൂദനൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. പ്രാഥമികമായി കേസെടുക്കാതെ അന്വേഷണവും പരിശോധനയും മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ശേഷം പിന്നെ കേസെടുക്കാനാണ് നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രൈംബ്രാഞ്ച് നീങ്ങുക. വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനിമോന്റെയും അതേപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് V സുനിൽകുമാർ അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ആദ്യഘട്ടത്തിലെ ഇക്കാര്യത്തിലെ നീക്കം. അതിനുശേഷം നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഉയർത്തിയതുപോലെ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്മിത, ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.